അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമീന അഷ്റഫ് ദമ്പതികളുടെ വീടാണിത്. ഈ വീടിന് രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതാണ്, ഒരു വുഡൻ ഡോറൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെയാണിത്. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഗേറ്റുമാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്കിപ്പോൾ ഇതിലേക്കൂടി ഒന്ന് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ കയറിക്കഴിഞ്ഞാൽ തന്നെ നല്ല വിശാലമായി കിടക്കുന്ന നല്ലൊരു പ്ലോട്ടും വലിയ സൈസിലുള്ള ഒരു വീടുമാണ് നമ്മൾ കാണുന്നത്. ഈ വീട് വരുന്നത് സ്ക്വയർ ഫീറ്റ് 4500 മുകളിലായിട്ടാണ് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ്. അതേപോലെ പ്ലോട്ട് വരുന്നത് 27 സെൻറ് സ്ഥലത്താണ് കേട്ടോ. പ്ലോട്ടിൽ ഫ്രണ്ട് സൈഡിൽ നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പും പ്ലാന്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത സമയമായതുകൊണ്ട് തന്നെ അധികം ഗ്രീനറി ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ചെറിയൊരു ഡിമ്മിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്. ഇത് കണ്ടംപററി കൊളോണിക്കൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ ടൈപ്പ് വീടിനെന്ന് പറയാം. പുറത്തൊക്കെ വാളിനൊക്കെ ഗ്ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ മെറ്റൽ റോഡ് വെച്ചിട്ടുള്ള പെർഗോള കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറും അതേപോലെ ഇതിൽ അപ്പുറത്താണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ മുറ്റം ഫ്രണ്ട് സൈഡിലുള്ള മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ നല്ല റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കണം. അപ്പോൾ അകത്തേക്കൊന്ന് കയറി നോക്കാം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണിത്. ഇവിടെ പില്ലേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ആ എൻട്രൻസിൻ്റെ ആ ഡോറ് വന്ന ഭാഗത്തുള്ള വാളൊക്കെ തേപ്പിനെ കൊണ്ട് തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ പെയിൻറ്റൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ ഷേപ്പ് ഒരു ചെറിയൊരു ആർച്ച് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറ്റേ ഭാഗത്തിലെ എൻട്രൻസിലേക്ക് പോകുന്ന ഒരു വേ ആണിത്. അപ്പോൾ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു അക്വേറിയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ ടോപ്പിൽ വരുന്ന രീതിയിൽ ഈ ഒരു വേയിൽ ഇങ്ങനെ ഒരു അക്വേറിയം കൂടി കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ അങ്ങനെ ക്ലിയറായി കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു എൻട്രൻസ് വരുന്നത്. ഇവിടെയും വുഡൻ ഡോറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ രീതിയിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഈ എൻട്രൻസിൽ കൂടി ഒന്ന് അകത്തേക്ക് കയറി നോക്കാം. ഇതാ ഇവിടെ കയറുമ്പോൾ തന്നെ റൂഫിലൊക്കെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് കൂടി നമുക്ക് ഹാളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇതിങ്ങനെ മൂന്ന് ഭാഗത്തേക്കുള്ള ഒരു വഴിയും അതേപോലെ നമ്മൾ കയറി കഴിയുന്നത് ഒരു ഫോയറിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോയറിൽ നിന്നാണ് മൂന്ന് ഭാഗത്തേക്കുള്ള വഴി കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോയർ. ഈ ഫോയറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള വേലൊക്കെ ആദ്യം കയറി നോക്കാം.
അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഒരു ഫാമിലി ലിവിംഗ് റൂമാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതാ ഡബിൾ ഹൈറ്റിലാണ്, നല്ല വലിയ സൈസിലുള്ള ഒരു ഫാമിലി ലിവിംഗ് റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളും അതേപോലെ സീലിങ്ങും ഒക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. അതേപോലെ കംപ്ലീറ്റ് ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ടുള്ള കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹൈറ്റിൽ തന്നെയാണ് ആ കർട്ടൻ വരുന്നത്. അതേപോലെ ഇതാ ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്, സീലിംഗ് ഉണ്ട്, ഒക്കെ ചെയ്തിട്ട് നല്ല ഒരു ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സന്ധ്യ സമയത്ത് ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലംസ് കുറച്ചുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നൈറ്റ് വ്യൂവും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായത്. സോഫ സെറ്റൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അതേപോലെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഇവർ യു എയിൽ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവർ യു എയിൽ സെറ്റിൽഡ് ആണ് ഫാമിലി, അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇവർ ഡെക്കോർ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിംഗ് റൂമിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ വാൾ ടൈൽസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിന് നല്ലൊരു പ്രകാശമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫോയറിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള അടുത്ത് പോയപ്പോഴാണ് ലിവിംഗ് റൂം കണ്ടത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ് റൂമാണ് ഉള്ളത്. ഡൈനിങ് ഏരിയ, അതായത് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. നല്ല വലിയ സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് റൂമും. അവിടെ തന്നെ വലിയ സൈസിലുള്ള വിൻഡോസ്, ഈ വിൻഡോസാണ് നമ്മൾ പുറത്തുനിന്ന് മെയിൻ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ വലിയ ഒരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിൽ. ഇവിടെ ഷോ പീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ സൈസിലുള്ള ടേബിൾ, ചെയർ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ഫ്ലോറ് മാർബിളാണ് കേട്ടോ, മാർബിൾ, അതേപോലെ ബ്ലാക്ക് കളറ്, ഗ്രാനൈറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഡൈനിങ് ഏരിയേൻ്റെ തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയേൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു വാള് ഉണ്ടോ, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗ്ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് റൂമിൽ തന്നെയാണ് ആ ഒരു വാള് വരുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് മെയിൻ ലിവിംഗ് ഹാളിലേക്ക് പോവാം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലിവിംഗ് ഹാളാണ്. ഇതാണ് ഈ ഒരു ഇൻറ്റീരിയറാണ് ഞാൻ പറഞ്ഞത്, ഒരു കൊട്ടാരത്തിൻ്റെ സാമീപ്യമുള്ള ഒരു ഡിസൈനൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് ഡബിൾ ഹൈറ്റിലാണ്, അപ്പോൾ ആ ഒരു സീലിങ്ങും കാര്യങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ടെക്സ്റ്ററൊക്കെ. ഇവിടെ സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിൽ വിനീർ വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ ഫ്ലോറായാലും അതേപോലെ അതിൻ്റെ സോഫ സെറ്റ്, അതേപോലെ ഡെക്കോറേറ്റംസ്, സീലിംഗ് ഒക്കെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി. വീഡിയോയിൽ എത്രത്തോളം എനിക്കത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ കയറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കൊട്ടാര തുല്യമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ഈ ഒരു ഹാളിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ. വലിയ സൈസിലുള്ള ഫാബ്രിക് കർട്ടൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും, പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മെയിൻ ലിവിംഗ് ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് ഹാളിൽ തന്നെയാണ് ടി വി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻട്രൽ എ സിയും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാള് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സൈസിലുള്ള ഫാബ്രിക് കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് വേറൊരു റൂമിലേക്ക് പോകുന്ന ഒരു വേ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ആ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ.
ഇതിന് പ്രത്യേകിച്ച് എന്താ പേര് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു വലിയ സൈസിലുള്ള രീതിയിൽ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ഊഞ്ഞാൽ അതേപോലെ സോഫ സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്കൊക്കെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ഒരു ടേബിളും ഒക്കെ ഉണ്ട്, ചുറ്റും ഗ്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വെൻറ്റിലേഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഹാളിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്പേസാണ് ഈ ഒരു റൂം. മെയിൻ ലിവിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയർ. അപ്പോൾ സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഇതാ നല്ല മനോഹരമാക്കിയിട്ടുള്ള ഡിസൈനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വാളൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബെഡും കോട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബാക്ക് സൈഡിലുള്ള അതായത് ബെഡ് കോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു വാള് ഗ്ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രേ കളർ ഗ്ലാഡിങ് സ്റ്റോണൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ചെറിയ രീതിയിലുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ അതൊന്ന് കണ്ടോക്കുക. ഇവിടെ നമ്മൾ ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കുന്നത് വെറ്റ് ഏരിയ അതേപോലെ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇനിയിപ്പോൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിലുള്ള അടുത്ത ബെഡ്റൂം. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വിനിയർ വെച്ചിട്ട്. അപ്പോൾ ഇതിന് ഒരു അറ്റാച്ച്ഡ് ഡ്രസ്സിങ് ഏരിയ കൂടിയുണ്ട് കേട്ടോ. അവിടെയാണ് കബോർഡും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള ഇതും കൊടുത്തിട്ടുള്ളത്. ഇവിടും ഇത് ഇവിടെയും അതേപോലെ ഗ്ലാസിൻ്റെ ഡൈവേർട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത്. ഗ്ലാസ് വിത്ത് വുഡ് വെച്ചിട്ടുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ മെയിൻ കിച്ചൺ. അപ്പോൾ വൈറ്റ് കളർ അതേപോലെ ഒരു ബ്ലാക്ക് കളറും കോമ്പിനേഷൻ വരുന്ന ഒരു തീമാണ് ഇവരുടെ കിച്ചണിൻ്റേത്. ക്യാബിനും കാര്യങ്ങളൊക്കെ വൈറ്റിൽ വരുന്നുണ്ട്, അതേപോലെ വാൾ ക്യാബിനൊക്കെ ബ്ലാക്കിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു വാഷേരി ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഒരു സ്റ്റോർ റൂമിലേക്കുള്ള വേ. അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പ് ഉണ്ട്, അതിനൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ മെയിൻ കിച്ചൺ. ഈ വീടിന് മൂന്ന് കിച്ചണാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മൾ മെയിനായിട്ട് കയറുന്ന കിച്ചൺ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു കിച്ചണിലേക്ക് പോകാം. അപ്പോൾ അവിടെയും വുഡ് ആൻഡ് ഗ്ലാസ് വരുന്ന രീതിയിലുള്ള ഒരു ഡോറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് കിച്ചൺ. അപ്പോൾ ഇവിടെ ഇതാ കയറി ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇതാ ബ്ലാക്ക് ഗ്രാനൈറ്റൊക്കെ ടോപ്പിൽ വരുന്ന ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ഹുഡും ഹോബും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്.
അടുത്തത് മൂന്നാമത്തെ കിച്ചണിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കിച്ചൺ. കിച്ചണിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അയൺ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നമുക്ക് വർക്കിംഗ് കിച്ചണിലേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചൺ. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനൊക്കെ വരുന്ന കളർ തീം തന്നെയാണ്. അതേപോലെ വാളിലൊക്കെ വൈറ്റ് ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ മെയിൻ വർക്കിംഗ് കിച്ചൺ. ഇവർ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഹുഡും അതേപോലെ ഗ്യാസ് സ്റ്റവും ടോപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഭാഗത്തേക്കുള്ള വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെയും ഉണ്ട് ഒരു സ്പേസ്. അപ്പോൾ കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മുകളിലേക്കുള്ള പോകാനുള്ള ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസും കൂടി ഈ വീടിനുണ്ട് കേട്ടോ. ഫ്ലോറിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മുകളിലത്തെ നിലയിലേക്കായിരുന്നു നോക്കാം. അപ്പോൾ ഇവിടെയാണ് സ്റ്റെയർ, മെയിൻ ഹാളിൻ്റെ ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് സ്റ്റെയർ. അപ്പോൾ സ്റ്റെയറിൻ്റെ ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ളത് വുഡ്, അതേപോലെ അതിൻ്റെ സ്കേർട്ടിങ് മാർബിള്, ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഗ്ലാസ് വിത്ത് വുഡ്. അപ്പോൾ കയറി കഴിയുന്ന സമയത്ത് ഇതാ സ്റ്റെയറിനൊക്കെ ചെറിയൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റെയർ കയറി കഴിഞ്ഞാലുള്ള ആ ഒരു സ്പേസ്. ഇവരുടെ ഈ ഒരു ലിവിംഗ് ഹാളിൽ നിന്ന്, അതായത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഹാളിൽ നിന്ന് താഴേക്ക് നമുക്ക് ഈ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ലിവിംഗ് ഹാളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മുകളിലത്തെ നിലയിൽ ബെഡ്റൂമാണ്, ഇതൊരു ബെഡ്റൂമാണ്. മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞാലുള്ള ഒരു ബെഡ്റൂം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഫേർണിഷും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ലിവിംഗ് ഹാളിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗത്തേക്ക്, അതായത് താഴത്തെ ഫാമിലി ലിവിംഗ് റൂം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡബിൾ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് മുകളിലത്തെ നിലയിൽ നിന്നും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂവും കിട്ടും. അപ്പോൾ മുകളിലത്തെ ലിവിംഗ് ഹാളിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. താഴത്തെ ഓരോ സ്പേസും ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. അത് കാണുന്നത് താഴത്തെ ലിവിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതാ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. ഇതാണ് ഇവരുടെ പാർട്ടി ഹാള്. ഇവിടെ ഇവരിപ്പം ചെയ്തെടുത്തതാണ് ഈ ഒരു പാർട്ടി ഹാളെന്ന് പറയുന്നത്. ഇവിടെയും നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിവിശാലമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പാർട്ടി ഹാള്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഷോ പീസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഷോ കേസ്, നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ ഒരു പാർട്ടി ഹാള്. അപ്പോൾ ഇവിടെ നൈറ്റിലൊക്കെ നല്ല ബൾബൊക്കെ ഇട്ടിട്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ. അതേപോലെ അവിടുന്ന് തൊട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഒരടി ഹൈറ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതും നല്ല മനോഹരമാക്കിയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറൊക്കെ വുഡൻ ടൈപ്പ് ഫ്ലോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ നിലയിലുള്ള പാർട്ടി ഹാളും അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഈ ഒരു സ്പേസിൻ്റെ വിശേഷങ്ങളും. പാർട്ടി ഹാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാഷേരിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ വേറൊരു ടോയ്ലറ്റിലേക്കുള്ള എൻട്രൻസും കൂടിയുണ്ട്.
ഇതൊക്കെയാണ് മുകളിലത്തെ നിലയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നൈറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവരുടെ ലാൻഡ്സ്കേപ്പിൻ്റെ അവിടെയൊക്കെ കൊടുത്തിട്ടുള്ള ബൾബും കാര്യങ്ങളും നൈറ്റിലുള്ള ആ ഒരു വ്യൂ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഇതേപോലെ നല്ല നല്ല ഭംഗിയുള്ള വീട് നിങ്ങൾക്കറിയാവുന്നതുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.